ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് നമുക്ക് കോൾ ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്മാർട്ട് ഫോൺസിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട്സും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കേൾക്കാനുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, IP68 വാട്ടർ റെസിസ്റ്റൻ്റ് കിട്ടുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് W26+ എന്ന സ്മാർട്ട് വാച്ച് ആണ്. വളരെ കുറഞ്ഞ പ്രൈസിന് അടിപൊളി ഫീച്ചേഴ്സ് തരുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണിത്. എന്തായാലും നമുക്കിത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വാച്ചാണ് കിട്ടുന്നത്. വാച്ച് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് നോക്കാം. ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ. ഈ കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിലായിട്ട് വരുന്നത്. ഇനി നമുക്ക് സ്മാർട്ട് വാച്ചിലേക്ക് വരാം. ഈ വാച്ചിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ ആപ്പിൾ വാച്ചസിൻ്റെ സെയിം ഡിസൈനാണ് വരുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 6 ഒക്കെ ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഡിസൈൻ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ആപ്പിൾ വാച്ചായിട്ട് സിമിലർ ആയിട്ടാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആപ്പിൾ വാച്ച് പോലെ തോന്നിക്കുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ചെറിയ വിലക്ക് വേണമെന്നുള്ളവർക്കൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇഷ്ടപ്പെടും. വാച്ചിൻ്റെ പുറകിലായിട്ട് നോക്കുമ്പോൾ ഒരു സെൻസർ കാണുന്നുണ്ട്, നമ്മുടെ ഹാർട്ട് റേറ്റ് BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള സെൻസർ, അതുപോലെ ചാർജ് ചെയ്യാനുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. സ്മാർട്ട് വാച്ചിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു മൈക്ക് വരുന്നുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി തരുന്നൊരു മൈക്കാണത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ക്രൗൺ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഷോക്ക് വേണ്ടി കൊടുത്തതല്ല, ഇതുപയോഗിച്ച് നമുക്ക് സ്മാർട്ട് വാച്ചിലെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വാച്ച് ഫേസ് മെനു പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ക്രൗൺ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, IP68 വാട്ടർ റെസിസ്റ്റൻ്റ് കിട്ടുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ നമ്മൾ സ്ട്രാപ്പ് നോക്കുന്ന സമയത്ത് ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് ഇതിൽ വരുന്നത്. റിമൂവബിൾ ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ട്രാപ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പല കളേഴ്സിലും ഡിസൈനിലുള്ള സ്ട്രാപ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇത് കഴിയുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ നോക്കുമ്പോൾ 1.75 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. 128 MB റാമും സ്റ്റോറേജും ആണ് ഇതിൽ വരുന്നത്. മീഡിയ ടെക് 252D എന്ന പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിലൊരു ലാഗ് വരുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു ലാഗും നമുക്ക് വരുന്നില്ല. 200 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. നമ്മൾ ബ്ലൂടൂത്ത് എനേബിൾ ആക്കിയിട്ട് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ കൂടുതൽ നേരം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 12 hoursനടുത്ത് ബാറ്ററി ലൈഫ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാതെ, ബ്ലൂടൂത്ത് ഓഫ് ആക്കിയിട്ട് ഫോണിലൊന്നും കണക്ട് ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തിനടുത്ത് നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് സ്മാർട്ട് വാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഈ സ്മാർട്ട് വാച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് MActive എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് MActive എന്ന് സെർച്ച് ചെയ്താലോ, അല്ലെങ്കിൽ നമ്മുടെ വാച്ചിൽ തന്നെ പോയിട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്കതിൻ്റെ QR കോഡ് കിട്ടും. അത് സ്കാൻ ചെയ്തിട്ടോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഡിവൈസ് എന്ന സെക്ഷനിൽ പോയാൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അങ്ങനെ ഓവർ ഓപ്ഷൻ എടുത്തിട്ട് ബ്ലൂടൂത്ത് എനേബിൾ ആക്കിയതിന് ശേഷം ഈ ഒരു സ്മാർട്ട് വാച്ചായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക, പെയർ ചെയ്തിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ സ്മാർട്ട് വാച്ചിൽ ബ്ലൂടൂത്ത് എനേബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് BT Settings എന്നതിലെടുത്താൽ നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഫൈൻഡ് ഡിവൈസ് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് വാച്ച് കളഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് വാച്ചിൽ നിന്ന് നല്ലൊരു സൗണ്ട് വരും, അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ട് ആയിരിക്കും. അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അതുമാത്രമല്ല, സ്മാർട്ട് വാച്ചിൽ പോയിട്ട് നമ്മൾ ഫൈൻ ഡിവൈസ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ കളഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുമാണ് അത്. അതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷനുള്ള പെർമിഷൻ കൊടുക്കണം. അതിനുശേഷം ഏതൊക്കെ ആപ്സിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് വാച്ചിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാം. നമ്മുടെ സ്മാർട്ട് വാച്ചിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസൊക്കെ സ്മാർട്ട് വാച്ചിലേക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു ആപ്ലിക്കേഷനിലെ ഹോം എന്ന സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ പല കാര്യങ്ങളും കാണാം. ECG, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, നമ്മുടെ സ്ലീപ്പ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതുവരെ നമ്മൾ ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി സ്മാർട്ട് വാച്ചിലെ 1-2 ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ഓണായിട്ട് വരും. അതിനുശേഷം പിന്നീട് നമ്മൾ ഓണാക്കാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാച്ച് ഫേസ് കാണാൻ കഴിയും. ഈ വാച്ച് ഫേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ക്രൗൺ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി.
ഇനി നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ്, അതുപോലെ നമ്മുടെ മെനു ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണിത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്കൊരു റെഡ് ലൈൻ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നാണ്. നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രീൻ കളറായിരിക്കും വരുന്നത്. ഇനി നമ്മളിവിടെ ഒരു ആപ്സിൻ്റെ സിമ്പൽ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് സ്റ്റൈൽ, അതുപോലെ 9 ഐക്കൺസ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഈ 9 ഐക്കൺസ് എന്നെടുക്കുന്ന സമയത്ത് നമ്മുടെ വാച്ചിൻ്റെ ഇൻ്റർഫേസ് നമ്മുടെ ഫോണിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് മാറും. ഇനി അതല്ല നമുക്ക് സ്മാർട്ട് ഇൻ്റർഫേസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് തിരിച്ച് അങ്ങനെ ആക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫോണിലെ മ്യൂസിക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഫോണിലെ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, ആ മ്യൂസിക് ഇതിൽ കേൾക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്മാർട്ട് ഫോൺസിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട്സും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കേൾക്കാനുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹാർട്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാമറ ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാമറ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറയുടെ ഷട്ടർ ബട്ടണായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മളിതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് അതിൽ വരുന്നത്. അതുപോലെ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് നമുക്ക് കോൾ ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കഴിയുന്നുണ്ട്. ഇതാണ് നമുക്ക് W26+ എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.